ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 10 ദിവസം മുമ്പ് ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിയപ്പോൾ ഒരു അറിയിപ്പ് കണ്ടു. ആ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു: രാജ്യമറിഞ്ഞു കേരള പി എസ് സിയുടെ മഹത്വം. ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ, സുതാര്യവും സുശക്തവുമായ നടപടിക്രമങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു അറിയിപ്പാണത്. ഈ ഒരു അറിയിപ്പ് കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. കാരണം നമുക്ക് എല്ലാവർക്കും, അതായത് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും കേരള പി എസ് സിയുടെ ഇന്നത്തെ അവസ്ഥ അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ അവർ ബുദ്ധിപൂർവ്വം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഉദ്യോഗാർത്ഥികൾ കയറി പൊങ്കാല ഇടുന്ന അവർക്കറിയാം. കേരള പി എസ് സി നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സികൾക്ക് ഒരു മാതൃകയാണ് എന്നൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഈ കേരള പി എസ് സിയുടെ അവസ്ഥ വർഷങ്ങളായിട്ട് നമുക്കറിയാം. അപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സിയുടെ ഗതികേട് എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ എൽ ഡി സി പരീക്ഷയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ 2019 എൽ ഡി സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പൊ 2022 ആയിട്ടുണ്ട്, അതായത് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ അതിന്റെ റിസൾട്ട് ആയിട്ടില്ല. ഇനി ഏത് കാലത്താണ് ജോലി കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷ, ഇതിന്റെയൊക്കെ റിസൾട്ടിന് നല്ല രീതിയിലുള്ള കാലതാമസം എടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇവർ ഈ പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് കേരള പി എസ് സി സുതാര്യമാണെന്ന്. ഇപ്പൊ ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ എല്ലാവരും ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും, അതായത് പി എസ് സിയുടെ റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ചില കോച്ചിങ് സ്ഥാപനങ്ങൾ പുറത്തുവിടുന്നു. ഒരു കോച്ചിങ് സ്ഥാപനത്തിന്റെ പേര് ആ വാർത്തയിൽ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും ആ പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തു തന്നെ ആയാലും ഇപ്പൊ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ ഈ പി എസ് സി കോച്ചിങ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ആപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ആപ്പുകൾ തമ്മിലും ഓരോ യൂട്യൂബ് ചാനലുകൾ തമ്മിലും കനത്ത കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പി എസ് സിയുമായി റിലേറ്റ് ചെയ്തൊരു അപ്ഡേഷൻ വരുമ്പോൾ ആദ്യം ഈ വാർത്ത നിങ്ങളിൽ എത്തിക്കുന്നത് ഞങ്ങളുടെ ചാനലാണ് എന്ന ഒരു തമ്മിലോട് കൂടി തന്നെ നമുക്കിതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും അവസാനം നടന്ന എൽ ഡി സി എൽ ജി എസ് മെയിൻസ് പരീക്ഷയുടെ സിലബസ് കഴിഞ്ഞ വർഷമായിരുന്നു കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിരുന്നത്. പക്ഷേ ഈ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തതിന് മുമ്പ് ഈ സിലബസിന്റെ പി ഡി എഫ് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും അവൈലബിൾ ആയിരുന്നു. ഇനി കേരള പി എസ് സി സുതാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയിട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇന്ന് വീഡിയോ ചെയ്തത്. താങ്ക് യു.